നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് നമ്മൾ ഓരോ മലയാളികളും ഓണത്തിന്റെ ആഘോഷത്തിൽ തന്നെയാണ് എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റ് ഹോളിഡേ അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മാർക്കറ്റിനോടൊപ്പം നമ്മുടെ ഓണവും ആഘോഷിക്കുകയാണ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് യു ഫെഡറൽ റിസർവ് മീറ്റിംഗ് നടക്കുക കഴിഞ്ഞ ആഴ്ച ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ്സ് റേറ്റ് കെട്ടിനുള്ള സാധ്യതകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് അൻപത് ബേസിസ് പോയിന്റ്സിന്റെ സാധ്യതയിലേക്ക് ഉയർന്നിരിക്കുന്നു ഇതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് യു എസ് സ്മോൾ ക്യാപ്പിലാണ് കാണാൻ കഴിയുന്നത് റസൽ ടു തൗസൻഡ് വെള്ളിയാഴ്ച രണ്ടര ശതമാനം ഉയർന്നു ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സും വലിയ പോസിറ്റീവിൽ തന്നെയാണ് ഒരു ശതമാനത്തിന് മുകളിൽ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ യു എസ് നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഇക്വിറ്റിയിൽ ഇരുപത്തി കോടി രൂപ ഇതുവരെ നിക്ഷേപിച്ചു എന്നൊരു വളരെ വലിയൊരു വാർത്തയുണ്ട് കൂടാതെ അദാനി പവറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട് ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ് ആദ്യത്തെ വാർത്ത അദാനി പവറും അദാനി ഗ്രീൻ എനർജിയും മഹാരാഷ്ട്രയ്ക്ക് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ആറായിരത്തി മെഗാവാട്ട് പുനരുപയോഗിക്കാവുന്നതും താപവൈദ്യുതിയും നൽകാനുള്ള സംയുക്ത ബിഡ് നേടി അദാൻ പവറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത് അടുത്തതായി കടവും വർദ്ധിച്ച ചെലവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ ബസുമതി അരി കയറ്റുമതിയുടെ തറവില ഇന്ത്യ എടുത്തു കളഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യ ഒരു മെട്രിക് ടണ്ണിന് ആയിരത്തി ഇരുന്നൂറ് ഡോളറിന്റെ ഏറ്റവും കുറഞ്ഞ കയറ്റുമതി വിലയാണ് നിശ്ചയിച്ചിരുന്നത് പിന്നീട് അത് തൊള്ളായിരത്തി ഡോളറായി കുറച്ചു ഏതായാലും ഇപ്പോൾ ഫ്ലോർ പ്രൈസ് എടുത്തു കളഞ്ഞിരിക്കുന്നത് ഒരുപാട് കമ്പനികൾക്ക് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് കെ ആർ ബി എൽ ലിമിറ്റഡ് എൽ ടി ഫുഡ്സ് ലിമിറ്റഡ് കോഹിനൂർ ഫുഡ്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത് മറ്റൊരു വാർത്തയുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ പ്രത്യേകിച്ച് ഹൈവേകൾ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്കായി ലണ്ടൻ ആസ്ഥാനമായുള്ള ഫണ്ടുകളിൽ നിന്ന് പത്ത് ബില്യൺ ഡോളർ നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എട്ട് മുതൽ പത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ടുകൾക്കും ദേശീയ തലസ്ഥാന മേഖലയിൽ മോഡൽ ഹബ്ബുകൾക്ക് വേണ്ടി ലേലം വിളിക്കാൻ ലണ്ടൻ ഹൌസുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഈ നിക്ഷേപങ്ങൾ സുഗമമാക്കുന്നതിന് നീതി ആയോഗും സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ഏതായാലും ഈ പ്രൊജക്ട് നടക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ വലിയൊരു പോസിറ്റീവ് വാർത്ത തന്നെയായിരിക്കും അത് മാത്രമല്ല മറ്റ് സെക്ടറുകൾ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ സെക്ടറുകൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത് അടുത്തതായി എഫ് ബി ഐ ഇൻഫ്ലോസിനെ സംബന്ധിച്ച ഒരു വാർത്തയാണ് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ജൂൺ മുതൽ സെപ്റ്റംബർ പകുതി വരെ ഏകദേശം ഇരുപത്തി കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി എഫ് വലിയ ബൈയിങ്ങിലാണ് ക്യാഷ് മാർക്കറ്റിൽ തന്നെയുള്ളത് എഫ് പി ഐസിന്റെ ഈ ഇൻവെസ്റ്റ്മെന്റിന് പിന്നിൽ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവ് ഇനി ഈ ആഴ്ച നിരക്ക് കുറയ്ക്കുകയാണ് യു എസ് ട്രെൻഡിയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇടിയുന്നുണ്ട് ഇത് എമർജിംഗ് മാർക്കറ്റിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഏതായാലും ഇനിയും എഫ് പി ഐ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ സ്റ്റോക്ക് ന്യൂസ് ബയോകോണുമായി ബന്ധപ്പെട്ടതാണ് ബയോകോൺ ബയോളജിക്സ് വിദേശ ബോണ്ടുകൾ വഴി തൊള്ളായിരത്തി അൻപത് മില്യൺ ഡോളർ സമാഹരിക്കാൻ പദ്ധതിയിടുന്നതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അടുത്തതായി തെർമാക്സ് എന്ന കമ്പനിയാണ് തെർമാക്സിൻ്റെ അനുബന്ധ സ്ഥാപനത്തിന് ജിൻഡാൽ എനർജിയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് മറ്റൊരു കമ്പനി ലോറസ് ലാബ്സ് ആണ് ഹൈദരാബാദിലെ തങ്ങളുടെ എ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ യു എസ് എഫ് ഡി എ ഓഡിറ്റ് പ്രശ്നങ്ങളോ നിരീക്ഷണങ്ങളോ ഇല്ലാതെ പൂർത്തിയായി എന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് ജി എം ആർ എയർപോർട്ട് ആൻഡ് ഇൻഫ്രോയെ സംബന്ധിച്ചതാണ് ഓഗസ്റ്റിലെ മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം ഒൻപത് ശതമാനത്തിന്റെ വർധനവുണ്ടായി അഭ്യന്തര ട്രാഫിക്കിൽ ഏഴ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് ആഭ്യന്തര ട്രാഫിക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു അവരുടെ മന്ത്ലി അപ്ഡേറ്റ് വളരെ പോസിറ്റീവായി തന്നെ കാണാം അടുത്തത് ഷീ സസി പേപ്പേഴ്സ് ആണ് ഈ റോഡ് ഫെസിലിറ്റിക്കായി കമ്പനി നാനൂറ്റി അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി പദ്ധതി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കമ്പനി സൊമാറ്റോയാണ് തീവണ്ടിയിലെ യാത്രക്കാർക്ക് ഭക്ഷണ വിതരണ സേവനങ്ങൾ നൽകുന്നതിനായി സൊമാറ്റോ ഐ ആർ സി ടി സിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഇനി ഇന്ന് എഫ് ആൻഡ് സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ആർത്തി ഇൻഡസ്ട്രീസ് ബൽറാംപൂർ ചി മിൽസ് ബന്ധൻ ബാങ്ക് ചെമ്പൽ ഫെർട്ടിലൈസർ ഗ്രാനുൽസ് ഹിൻഡ് കോപ്പർ ആർ ബാങ്ക് തുടങ്ങിയവയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ലൈവ് സെഷൻ ആരംഭിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് മൂന്ന് മുപ്പത് വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് അപ്പോൾ എല്ലാവരും പരമാവധി അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക ഇനി നമ്മുടെ ലൈവ് സെഷൻ കാണാൻ കഴിയാത്ത സ്റ്റുഡൻസിന് നമ്മൾ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ആഴ്ച ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റ്സ് നടന്ന ഒരാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒത്തിരിയേറെ ഐ പി ഒസ് ഓപ്പൺ ചെയ്ത ഒരാഴ്ച കൂടിയായിരുന്നു അതിൽ തന്നെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഒരു റെക്കോർഡും സൃഷ്ടിച്ചിരുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡറൽ മീറ്റിംഗ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നിരുന്നാലും എല്ലാ ഇവന്റ്സിലേക്കും നമുക്കൊന്ന് പോയി വരാം ആദ്യം തിങ്കളാഴ്ച സെപ്റ്റംബർ പതിനാറിന് ഓപ്പൺ ആകുന്ന ഐ പി ഒസ് ആർ കെ ഡെവലപ്പേഴ്സും നോർത്തേൺ ആർ ക്യാപിറ്റലുമാണ് ലിസ്റ്റ് ചെയ്യുന്ന ഐ പി ഒ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ് ടോളിൻസ് ടയേഴ്സ് ക്രോസ് എന്നിവയും അന്നേ ദിവസം തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ എസ് സിയിലും ബി എസ് സിയിലും അടുത്തതായി ഇന്ത്യ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട് തിങ്കളാഴ്ചയാണ് ഇന്ത്യ എക്സ്പോർട്ട് ഇമ്പോർട്ട്സ് ഡാറ്റ തിങ്കളാഴ്ച പുറത്തുവരും ചൊവ്വാഴ്ച സെപ്റ്റംബർ പതിനേഴിന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഐ പി ഒ പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് ആണ് ചൊവ്വാഴ്ച സെപ്റ്റംബർ പതിനേഴിന് യൂറോ ഏരിയ എക്കണോമിക് സെൻറ്റിമെൻറ്റ് ഇൻഡെക്സും യു എസ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും പുറത്തു വരും ബുധനാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് അന്നേ ദിവസമാണ് യു എസ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് അന്നേ ദിവസം യു കെ ഇൻഫ്ലേഷൻ ഡാറ്റയും പിന്നെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് എസ് ബി ഐ കാർഡ്സിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട് വ്യാഴാഴ്ച സെപ്റ്റംബർ പത്തൊൻപതിന് യു കെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരും വെള്ളിയാഴ്ച സെപ്റ്റംബർ ഇരുപതിന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് അത് ഗോഡ്ഫ്രീ ഫ്രീ ഫിലിപ്സിൻ്റെ ബോർഡ് മീറ്റിംഗ് ആണ് ബോണസ് ഇഷ്യൂ പരിഗണിക്കുന്നതും അന്നേ ദിവസമാണ് അതുകൊണ്ട് ആ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായി ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട് അത് വെള്ളിയാഴ്ചയാണ് ഇന്ത്യ ബാങ്ക് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റുകളും വെള്ളിയാഴ്ച തന്നെയാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് മാർക്കറ്റുകൾ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് മിഡ് ക്യാപ് ഇൻഡെക്സ് അറുപതിനായിരം എന്ന മാർക്കറ്റ് ആദ്യമായി ക്രോസ് ചെയ്തിരിക്കുന്നു നിഫ്റ്റി ബാങ്ക് ഉയർന്നാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് സ്റ്റോക്കുകളിൽ വിപ്രം നാല് ശതമാനം ഉയർന്നു ഐ പി ഒ ഇതിനോടകം റെക്കോർഡ് സൃഷ്ടിച്ച ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഇന്ന് തിങ്കളാഴ്ചയാണ് ലിസ്റ്റ് ചെയ്യുന്നത് എൻ എസ് സിയിലും ബി എസ് സിയിലും ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസോവും രണ്ട് ശതമാനം ഉയർന്നു ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഒരു ഇടുവിലേക്ക് പോയി എസ് ബി ഐ ലൈഫും എച്ച് ഡി എഫ് സി ലൈഫും ടോപ്പ് ലൂസേഴ്സായി മാറി പത്ത് ദിവസത്തെ നേട്ടം അവസാനിപ്പിച്ച് ഏഷ്യൻ ഫെയിൻസ് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഗോൾഡ് പ്രൈസുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതോടെ മണപ്പുറം ഫിനാൻസ് മൂന്ന് ശതമാനം ഉയർന്നു നിഫ്റ്റിയിലേക്ക് ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ കണ്ടത് ഇപ്പോഴും നിഫ്റ്റി ബുള്ളിഷ് തന്നെയാണ് വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ആറിൽ മുപ്പത്തി രണ്ട് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത് അപ്സൈഡിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് നാനൂറ് മുതൽ ഇരുപത്തി അഞ്ച് നാനൂറ്റി അൻപത് വരെയുള്ള പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് വെള്ളിയാഴ്ചയും ഈ ഒരു ഓൾ ടൈം ഹൈ ലെവലിനടുത്ത് നിന്ന് ഒരു നല്ല സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിക്ക് കാണാൻ സാധിച്ചു അതിനുശേഷമാണ് നിഫ്റ്റി ഒടുവിൽ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ആറിൽ ക്ലോസ് ചെയ്യുന്നത് ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് നൂറ്റി അൻപത് മുതൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് വരെയുള്ള ഒരു ലെവലാണ് അടുത്തതായി നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിലേക്കാണ് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിലിന് സമാനമായ കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് അതായത് ഒരു സ്ട്രോങ് കാൻഡിൽ തന്നെയാണ് വീക്ക്ലി ചാർട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി രണ്ട് ശതമാനമാണ് ഉയർന്നത് ഡെയിലി ചാർട്ടിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബിയറിഷ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത് അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം അതുവഴി ബുൾസിനാണോ ഇപ്പോൾ ബിയേഴ്സിനാണോ കൂടുതൽ മാർക്കറ്റ് സപ്പോർട്ടീവായി നിൽക്കുന്നത് എന്ന് കൂടി നോക്കാം ആദ്യം ഇരുപത്തി അഞ്ച് എന്ന എ സ്ട്രൈക്കിൽ നൂറ്റി മുപ്പത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് പുഡ്സൈഡിൽ ഒരു ലോ ലോങ് ബിൽഡപ്പ് അത് എന്നാൽ കോൾ സൈഡിൽ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിൻ്റെ വർധനവും മാത്രമാണ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഇരുപത്തിയഞ്ച് മുന്നൂറ് സ്ട്രൈക്കിൽ നാല്പത്തി നാല് ശതമാനത്തിന്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് കോൾ സൈഡിൽ ഉള്ളത് ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് ഇരുപത്തിയഞ്ച് നാനൂറ് സ്ട്രൈക്കിൽ എഴുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനവും പുട്ട് സൈഡിൽ ലോങ്ങ് ബിൽഡപ്പ് അറുപത് ശതമാനത്തിന്റെ വർധനവ് കോൾ സൈഡിൽ ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പും കാണാം ഈ മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുഡ് സെല്ലേഴ്സിന് ചെറിയ ഒരു മുൻതൂക്കമുണ്ട് എന്ന് കാണാം അതായത് ബുൾസിന് തന്നെയാണ് ചെറിയ മുൻതൂക്കമുള്ളത് അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുഡ്സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ് ആദ്യം കോൾ സൈഡിൽ ഇരുപത്തി ആറായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്കുള്ളത് അതിനുശേഷം ഇരുപത്തി അഞ്ച് നാനൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തി അയ്യായിരമാണ് അതിനുശേഷം ഇരുപത്തി അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം ശേഷം ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് സ്ട്രൈക്കിലുമാണ് വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് നാനൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തി ഒന്ന് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഡെയിലി ഹവർലി മൊമെൻറ്റം ഇൻഡിക്കേറ്റർ പോസിറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നത് നല്ല ഒരു ലക്ഷണം തന്നെയാണ് ഇതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപത്തി രണ്ടായിരം ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് എന്ന് വെള്ളിയാഴ്ചയും കാണാൻ സാധിച്ചു അതുകൊണ്ട് അപ്സൈഡിൽ ഇന്ന് നമ്മൾ അൻപത്തി എട്ടായിരം ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ തന്നെയാണ് ഡൗൺ സൈഡിലേക്ക് വന്നാൽ അൻപത്തിയൊന്ന് അഞ്ഞൂറ് മുതൽ അൻപത്തി ഒന്ന് നാനൂറ് വരെയുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആവാനും സാധ്യതയുണ്ട് അടുത്തതായി മാക്സിമം ഓപ്പൺ സ്ട്രൈക്ക് പ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ് അൻപത്തി രണ്ടായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം അൻപത്തി മൂവായിരം സ്ട്രൈക്കും അതിനുശേഷം അൻപത്തി രണ്ട് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് അൻപത്തി ഒന്നായിരമാണ് അതിനുശേഷം അൻപത്തി ഒന്ന് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം ശേഷം അൻപതിനായിരം സ്ട്രൈക്കുമാണ് ഓപ്പൺ ഇൻഡസ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞ ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് സൂചിപ്പിച്ച അൻപത്തി രണ്ടായിരം തന്നെയാണ് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് അൻപത്തി ഒന്ന് അഞ്ഞൂറ് ഇന്ത്യ വിക്സിലേക്ക് വെള്ളിയാഴ്ച പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രണ്ടിൽ അഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഇന്ത്യ വിക്സ് ഇടിഞ്ഞത് വ്യാഴാഴ്ചയും ഇന്ത്യ വിക്സ് ഇടുകയായിരുന്നു മൂന്ന് ശതമാനത്തിന് മുകളിലാണ് ഇന്ത്യ വിക്സ് ഇടിഞ്ഞത് അടുത്തതായി എഫ് ഐ ഡി ആക്ടിവിറ്റിയിലേക്കാണ് വെള്ളിയാഴ്ച എഫ് ഐ എസും ഡി ഐസും ബൈയിങ്ങിൽ തന്നെയായിരുന്നു എഫ് ഐ എസ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത് ഡി ഐസ് അവരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ഇതോടെ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസമാണ് അവർ ബൈയിങ് മോഡിൽ തന്നെ നിലകൊള്ളുന്നത് അടുത്തതായി യു എസ് മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച യു എസിലെ മൂന്ന് മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് ഡോജോൺസ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം നേട്ടത്തിലും എസ് ആൻഡ് ബി ഫാൻഡർ പോയിന്റ് അഞ്ച് നാല് ശതമാനം നേട്ടത്തിലും നാസ്റ്റാക്ക് പോയിന്റ് ആറ് അഞ്ച് ശതമാനം നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് ഇനി മൂന്ന് ഇൻഡെക്സുകളും വലിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം ഫെഡറൽ റിസർവ് വലിയ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ നിക്ഷേപകർ കാണുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ റേറ്റ് സെൻസിറ്റീവായ സ്മോൾ ക്യാപ് ഇൻഡെക്സ് രണ്ടര ശതമാനമാണ് വെള്ളിയാഴ്ച ഉയർന്നത് ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഉയരാനുള്ള ഒരു കാരണത്തിലേക്ക് വന്നാൽ സി എം ഇയുടെ ഫെഡ് വാച്ച് ടൂൾ അനുസരിച്ച് അൻപത് ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് വെള്ളിയാഴ്ച നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നു അതായത് നിക്ഷേപകർ പ്രതീക്ഷിച്ചിരുന്നത് ഇരുപത്തി ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നതാണ് എന്നാൽ അത് അൻപത് ബേസിസ് പോയിന്റ്സിലേക്ക് ഉയരുകയും ചെയ്തു നിക്ഷേപകർക്ക് കുറച്ചുകൂടി ശക്തി പകരുന്ന വാക്കുകളായിരുന്നു ന്യൂയോർക്ക് ഫെഡ് മുൻ പ്രസിഡന്റ് ബിൽ ഡെഡ്ലി വ്യാഴാഴ്ച വ്യക്തമാക്കിയത് അൻപത് ബേസിസ് പോയിന്റ്സ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ശക്തമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി വെള്ളിയാഴ്ച സ്മോൾ ക്യാപ് ഇൻഡെക്സ് റിസൾട്ട് ടു തൗസൻഡ് കൂടുതൽ നേട്ടമുണ്ടാക്കിയതിൻ്റെ കാരണം കൂടി നോക്കുകയാണെങ്കിൽ കടമെടുത്ത പണത്തെയും ഫ്ലോട്ടിംഗ് റേറ്റ് ലോണിനെയും കൂടുതൽ ആശ്രയിക്കുന്നത് ചെറിയ കമ്പനികളാണ് അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച റിസൾട്ട് ടൂ തൗസൻഡ് ഏകദേശം രണ്ടര ശതമാനം ഉയർന്നത് വെള്ളിയാഴ്ച യു എസ് കൺസ്യൂമർ സെന്റിമെന്റ് ഡാറ്റയാണ് പുറത്തുവന്നത് നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമേരിക്കക്കാർ ജാഗ്രത പാലിച്ചെങ്കിലും പണപ്പെരുപ്പും കുറഞ്ഞതിനാൽ സെപ്റ്റംബറിൽ യു എസ് ഉപഭോക്തൃ വികാരം മെച്ചപ്പെട്ടതായി വെള്ളിയാഴ്ച പുറത്തുവന്ന സർവേ കാണിക്കുന്നു അടുത്തതായി എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ ആഴ്ച നാല് ശതമാനത്തിന് മുകളിൽ നേട്ടമുണ്ടാക്കി നാസ്റ്റാക്ക് അഞ്ച് ഉയർന്നു ഡവ് ജോൺസ് രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമാണ് ഉയർന്നത് വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ഇടിവുണ്ടാക്കിയത് അഡോബായിരുന്നു എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞു നാലാം പാദത്തിലെ വരുമാനം എസ്റ്റിമേറ്റുകൾക്ക് താഴെയായി പ്രവചിച്ചതോടെയാണ് സ്റ്റോക്ക് ഇടിഞ്ഞത് യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് പോയിൻ്റ് രണ്ട് രണ്ട് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത് വിപ്രോ വലിയ നേട്ടമുണ്ടാക്കി മൂന്ന് ശതമാനത്തിന് മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇടിവിൽ എസ് ആൻ പി ഫാൻഡർ പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം ഇടുവിലാണ് ഇപ്പോൾ വലിയ നേട്ടത്തിലുള്ളത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആണ് റസൽ ടു തൗസൻഡ് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റും വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് യു മാർക്കറ്റ് എഫ് ടി നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് സി എസ് സി പോയിന്റ് നാല് ഒന്ന് ശതമാനം നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഫ്യൂച്ചേഴ്സ് ഡാക്സ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം നേട്ടത്തിലും സി എസ് ഇ പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനം നേട്ടത്തിലും എഫ് ടി എസ് സി പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ച് നാനൂറ്റി മുപ്പത് എന്ന നിലയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതായത് നാൽപ്പത്തി നാല് പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് അൻപത്തി അഞ്ച് മുതൽ അറുപത് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഇടുവിലാണ് ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ശതമാനത്തിന് മുകളിലും നഷ്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസുകളിലേക്ക് ക്രൂഡ് ഓയിൽ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് വെള്ളിയാഴ്ച കണ്ടത് ഫ്രാൻസിയൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് യു എസ് ഗൾഫ് ഓഫ് മെക്സിക്കോ ക്രൂഡ് ഉൽപാദനം പുനരാരംഭിച്ചതിനാൽ വെള്ളിയാഴ്ച എണ്ണവിലിടിയുകയുണ്ടായി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത് എഴുപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഡബ്ല്യു ടി എ ഉള്ളത് അറുപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് പൂജ്യം ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം നേട്ടത്തിൽ ട്രേഡ് ചെയ്യും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അത് ഏറ്റവും ഓതറൈസ്ഡ് ഓതറൈസ്ഡായിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയ്റ്റേഴ്സ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് സി എൻ ബി സി തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കാറുള്ളത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി